നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതായത് നമുക്ക് പല കാര്യങ്ങളും അറിയണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിറകെ നടക്കാൻ വയ്യ. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം അറിയണമെന്നുണ്ട്, നമ്മളത് എന്തിനാണ് അത് അവിടെ കൊടുത്തേക്കുന്നതെന്ന് നമുക്ക് അറിയണമെന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കത്തില്ല. അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. നിങ്ങൾ ആദ്യം തൊട്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ള കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫാക്റ്റാണ്, നമ്മുടെ റെയിൽവേ പാളത്തിൽ, എല്ലാ റെയിൽവേ പാളത്തിലും, ലോകത്ത് എവിടെ ചെന്നാലും റെയിൽവേ പാളത്തിലെന്ന് പറയുമ്പം മെറ്റൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയണമെന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നിൽ പോയിട്ടില്ല. അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ സസ്പെൻസ് ഒന്നും പൊളിക്കാതെ പറഞ്ഞുതരാം. നമ്മുടെ ട്രെയിൻ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റുള്ള സാധനമാണ്. ഈ ഒരു വെയിറ്റും കൊണ്ട് ഒരു കോൺക്രീറ്റ് സ്ലാബിൻ്റെ മേളിൽ കൂടെയാണ് ഇത് പോകുന്നത്. റെയിൽ പാളം എന്ന് പറയുമ്പോൾ ആ ഒരു പാളത്തിൻ്റെ മേളിൽ കൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഓടുമ്പോഴത്തേക്ക് ഇത്രയും മാസമുള്ള ഒരു സാധനം അതുവഴി ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാവും. അതിൽ വൈബ്രേഷൻ വരും. ആ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പാളം പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ട്രെയിൻ പോകുമ്പോൾ തന്നെ പാളം പൊട്ടിപ്പോവും. അപ്പോൾ ഇത്രയും വൈബ്രേഷൻ വരുമ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വൈബ്രേഷൻ കുറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു പാളത്തിൽ വരുന്ന വൈബ്രേഷൻ പിടിച്ച് എർത്തിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെറ്റലിട്ടേക്കുന്നത്. അത് ഈ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ റെയിൽവേ പാളത്തിന് മെറ്റലിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൂൺ, അതായത് നമ്മൾ ഈ ഒരു പാത്രങ്ങൾ, അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാൻഡിലായിട്ടൊരു ചെറിയൊരു ഹോൾ കാണും. അപ്പോൾ എന്തിനാണ് ആ ഒരു ഹോൾ അവിടെ ആ ഒരു ഹാൻഡിൽ വെച്ചേക്കുന്നത്? ഹോൾ ഇല്ലാത്തവർക്ക് ചെയ്തുകൂടെ എന്ന് നമുക്ക് ചിന്തിച്ച് കാണും. അപ്പോൾ ആ ഒരു ഹോൾ അവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം അത് ഹാങ് ചെയ്തിടാനാണ് എന്നാണ് പല ആളുകളും വിചാരിച്ച് വെച്ചേക്കുന്നത്. ഒരിക്കലും അല്ല, അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊന്നും അല്ല അങ്ങനെ ഒരു ഹോൾ വെച്ചേക്കുന്നത്. ഹാങ് ചെയ്തിടാം, ആ ഒരു പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ഒരു ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്പൂൺ വെച്ചായിരിക്കും നമ്മൾ ഇളക്കുന്നത്. ആ സ്പൂൺ നമുക്ക് വേറെ ഒരിടത്തും വെക്കാതെ ആ സ്പൂൺ ആ ഒരു ഹാൻഡിലോട്ട് ഇറക്കി വെക്കുക, ആ ഒരു ഹോളിനകത്തോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആ ഒരു ഹോള് അവിടെ കൊടുത്തേക്കുന്നത്. അത് കുക്കിംഗ് യൂട്ടൻസിലാണ് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ ദോശക്കല്ലിലൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന നോൺ സ്റ്റിക്ക് ദോശക്കല്ലിലൊക്കെ അത് വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയോ, നമുക്കെല്ലാവർക്കും ഇയർഫോൺ ഉള്ള ആളുകളാണ്. നമ്മളെപ്പോഴും എടുത്തിട്ട് നമ്മുടെ ഫോണിൽ കുത്തുന്ന ഒരു സാധനമാണ് ഇയർഫോൺ എന്ന് പറയുമ്പോൾ. ഇയർഫോണിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് മൂന്ന് ബാൻഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന് മൂന്ന് കളറിൽ അല്ലെങ്കിൽ ഒരു കളറിൽ തന്നെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒരു റിങ് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്നാൽ നമുക്കറിയത്തില്ല. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്രിപ്പ് ഉണ്ട്, അത് ഒന്നാമത്തെ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്ന് സർക്യൂട്ടാണ്. അതായത് ഒരു സർക്യൂട്ട് നമ്മുടെ ലെഫ്റ്റ് ഇയർ, ഒരു സർക്യൂട്ട് നമ്മുടെ റൈറ്റ് ഇയർ, ഒന്ന് ഗ്രൗണ്ട്, അങ്ങനെ രീതിയിൽ മൂന്ന് വയർ കണക്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ് ആ ബാൻഡായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ആ ഒരു ഇയർഫോൺ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ ഈ ഇയറോ മാത്രമേ കേൾക്കത്തുള്ളൂ. കുറച്ചുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇയറും കേൾക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓരോ വയറും ഓരോ സ്ഥലത്തായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഫീമെയിൽ, അതായത് നമ്മുടെ ഫോണിനകത്തും വരുന്നത് അതുപോലെ തന്നെയാണ്. മൂന്ന് ബാൻഡ് കാണും, ഇത് റിസീവ് ചെയ്യാനുള്ള ബാൻഡ്. നാലാമത്തേന്ന് പറയുമ്പം നമ്മൾ പുതിയ സാധനങ്ങൾ, അതായത് ബാഗ്, അതുപോലുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടി വി അതുപോലുള്ള സംഭവങ്ങൾ വാങ്ങി, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ കൂടുതൽ വാങ്ങുമ്പോഴാണ് കാണാൻ പറ്റുന്നത് ചെറിയൊരു പാക്കറ്റ് കാണാൻ പറ്റും. അപ്പം അത് പല ആളുകളും വിചാരിക്കുന്നത് അത് വേറെ രീതിയിൽ ഡ്രഗ്സ് എന്തോ ആണെന്നാണ് വിചാരിക്കുന്നത് തറയിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും. പക്ഷേ അതൊരിക്കലും ഒരു ഡ്രഗ്സോ വേറെ ഒരു ഉദ്ദേശത്തിൽ ഇട്ടേക്കുന്നതല്ല. ബാഗിനകത്ത്, വാട്ടർ ബോട്ടിലിനകത്തൊക്കെ ഇട്ടേക്കും. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് സിലിക്കാ ജെല്ലെന്ന് പറയുന്ന പേരാണ്. നിങ്ങൾ ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുത്തുകളാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സിലിക്കാ ജെല്ല് എന്തിനാണ് അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് അപ്ലയൻസ് ആണെങ്കിൽ ഈ നമ്മുടെ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും, ഒരു സിലിക്ക ജെല്ല് വലിച്ചെടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് ഡാമേജ് ആവാതെ സൂക്ഷിക്കും. ബാഗാണെങ്കിൽ ബാഗിനകത്തുള്ള ഈർപ്പവും ബാക്കി എന്ത് സാധനമായിരുന്നാലും അത് അബ്സോർബ് ചെയ്തെടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ബാഗൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ നമ്മൾ ബാഗോ വാട്ടർ ബോട്ടിലോ ഒക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഈ ഒരു സിലിക്ക ജെല്ല് ഇട്ടിരിക്കുന്നത്. അതിലെഴുതിയിട്ടുണ്ട് കുട്ടികളിത് വിഴുങ്ങാൻ പാടില്ല എന്ന്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തു പോലത്തെ ഒരു സാധനമാണ്, അത് കെമിക്കലാണ് സിലിക്ക ജെല്ലെന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും രാവിലെ പല്ല് തേക്കുന്ന ആളുകളാണ്. ലോകത്ത് എവിടെ ചെന്നാലും എല്ലാവരും പല്ല് തേക്കുന്ന ആളുകളാണ്, പല്ല് തേക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ പല്ല് തേക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില നമ്മുടെ ബ്രഷെന്ന് നമ്മുടെ പേസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പേസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ചില വില കൂടിയ പേസ്റ്റുകളിൽ നമുക്ക് ഓരോ കളറിലായിട്ട് ഓരോ ലെയർ ഇങ്ങനെ കാണാൻ പറ്റും. വെള്ള പേസ്റ്റിൽ നീല, ചുമപ്പ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് എന്തിനാണ്, അത് ചുമ്മാ കൊടുത്തേക്കുന്നതാണെന്നാണ് വിചാരിക്കുന്നത്, നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു വെള്ള പേസ്റ്റിനകത്ത് നമ്മുടെ ഓരോ ഇതിനും ഓരോ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് പേസ്റ്റിനകത്ത് നമുക്ക് നീല ലൈന് വരുന്ന, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നു, നീല ലൈന് വരുന്നത് ഈ വാക്കകത്ത് നാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള ആ ഒരു മരുന്നാണ് ആ ഒരു നീല പേസ്റ്റായിട്ട് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതായത് ചുമപ്പ് പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗംസിന് വേണ്ട മരുന്നാണ് ആ ഒരു ചുമപ്പായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും കളറുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ടേസ്റ്റ് നല്ല രീതിയിലുള്ള ആ ഒരു നമ്മുടെ ഈ പേസ്റ്റിന് നല്ല ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ലെയർ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു മൂന്ന് കാര്യം, മൂന്ന് പേസ്റ്റായിട്ട് ഇറക്കുന്നതിന് വരെ ഒരു പേസ്റ്റിനകത്ത് തന്നെ മൂന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഇറക്കുന്നതാണ് ആ ഒരു പല കളർ പേസ്റ്റ് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും പല കളറിൽ ഇങ്ങനെ വരവരയായിട്ട് കാണാൻ പറ്റുന്നത്. ബേസിക്കലി മൂന്ന് റെഡ് സ്ട്രിപ്പൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഓരോ പേസ്റ്റിൽ പെപ്സിഡൻറ്റിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ അത് നോക്കി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രിപ്പിൾ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ സോഡയോ പെപ്സിയോ മിറണ്ടയോ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ക്യാപ്പിലൊക്കെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഒരു സംഭവം ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് എന്തിനാണ് അവിടെ കൊടുത്തേക്കുന്നതെന്ന് പല ആളുകൾക്ക് ഒരു ഉദ്ദേശം കാണും. സോഡ ക്യാപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പിഷ്കൂ എന്ന് പറഞ്ഞ് തെറിച്ച് കളയുമ്പോൾ അതിനകത്ത് ഈ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ അറിയാം, നമുക്കിതെല്ലാം കൂൾ ഡ്രിങ്ക്സ് ആണ്. ഈ ഒരു കൂൾ ഡ്രിങ്ക്സിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ് നിറച്ച് വയ്ക്കുന്നത്. അതാണ് നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ വെറും പ്ലാസ്റ്റിക് ക്യാപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് പോകും. പുറത്ത് പോവാതിരിക്കാനും ആ ഒരു കൂൾ ഡ്രിങ്ക്സിനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒരു പച്ചവെള്ളം പോലെ ആയിപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതൊരു നല്ല രീതിയിലുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് തരുന്നത്. അപ്പം ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് തന്നെ നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ക്യാപ്പ് അടയ്ക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് ആ ഒരു ഗ്യാസ് അവിടെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അപ്പം പല കാര്യങ്ങളും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് അത് അറിഞ്ഞുകൂടാത്തതാണ്. അപ്പം ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ആറാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളിൽ പല ആളുകൾക്കും ഇപ്പോൾ PC ഉണ്ട്, ലാപ്ടോപ്പുണ്ട്, കീബോർഡൊക്കെ ഉള്ള ആളുകളാണ്. കീബോർഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എഫിലും ജയിലും നമുക്കൊരു ചെറിയൊരു പൊക്കം ഒരിങ്ങനെ തള്ളിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പല ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ പല ആളുകൾക്കും അറിയത്തില്ല അത് എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നില്ല നമ്മൾ പോയിട്ടുമില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, അതായത് നമ്മുടെ ചൂണ്ടുവിരൽ, അതായത് രണ്ട് കൈയിലെ ചൂണ്ടുവിരൽ നമ്മളിങ്ങനെ ആ ഒരു കൊടുത്തിരിക്കുന്ന അതിൽ ഇങ്ങനെ വെച്ച് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു അങ്ങനെയാണ് അതിൻ്റെ രീതി. ആ ഒരു കീയിൽ വെച്ച് വേണം നമ്മൾ ഈ ചൂണ്ടുവിരൽ വെച്ച് ബാക്കിയുള്ള ഇത് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അപ്പോഴത്തേക്കാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി വരുന്നത്. അപ്പോൾ ആ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും, ഡാറ്റ എൻട്രി പോലുള്ള പഠിച്ചിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും. അതിനാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രഷ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ബ്രഷിൻ്റെ നാരിൽ പല പല കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും, നീല കളർ മസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ബ്രിസ്റ്റിൽസിൽ എന്തുകൊണ്ടാണ് ആ ഒരു കളർ കൊടുത്തിരിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ വെള്ള കളറിലിറക്കാം, പച്ച കളറിലിറക്കാം, ചുവപ്പ് കളറിലിറക്കാം, പിങ്ക് കളറിലിറക്കാം. എന്തുകൊണ്ട് അതിലൊരു നീല കളർ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മളെ ഈ ഒരു ബ്രഷ് നമ്മൾ നീല കളറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ ഈ ഒരു ബ്രഷ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു നീല കളർ അതിൽ നിന്ന് പോവും. ആ ഒരു എന്താ പറയുക, ആ ഒരു നാരിയിൽ നിന്ന് നീല കളർ തേച്ച് പോവും. അപ്പോൾ ഈ ഒരു തേച്ച് പോകുമ്പം നമ്മൾ ബ്രഷ് മാറ്റണം എന്നുള്ള സിഗ്നലിന് വേണ്ടിയാണ് ഒരു നീല അത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പുതിയ ബ്രഷ് വാങ്ങുമ്പോൾ നീല കളർ കാണും, തേച്ച് 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നീല കളർ പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് മാറ്റേണ്ട സമയമായി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് അത് ഇറക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്, നമുക്ക് ആർക്കും അറിയത്തില്ലാത്തതാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പേന ക്യാപ്പിൽ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് നമ്മുടെ ഈ ഒരു പേനയുടെ അടപ്പിൽ ഹോൾ കൊടുത്തിരിക്കുന്നത്? ആ ഒരു ഹോൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സയൻറ്റിഫിക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഇങ്ക് ഫ്ലോ വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്, കാറ്റ് കയറാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്, കുട്ടികൾ ഈ ഒരു ക്യാപ്പ് എടുത്ത്, ചെറിയ സാധനമാണ്, എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഈ ശ്വാസനാളത്തിനകത്ത് അതിങ്ങനെ വീണ് കഴിഞ്ഞാൽ ശ്വസിക്കാൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് അത്യാവശ്യമായിട്ട് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അതുവരെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ഹോൾ ഇട്ടേക്കുന്നത്. ആ ഒരു ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ അത് കയറി സ്റ്റക്കായിട്ടിരിക്കുമ്പോഴത്തേക്കും മൊത്തം ശ്വാസം അടഞ്ഞ് മരണം വരെ എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ വിഴുങ്ങിയാലും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും അതിനകത്തൂടെ കയറി പോകും. Okay, at Tamatagarion or Rayman, Coca-Cola canacum, Irvatanjirubeda, Canacum and change them got a canamit, Torakana Salatat, whole out of a chirik in the canamit. In the Rana, hole on the Palalacum, Choyam, Varina, and other Pitcher Toraka Meditan. We kill Anganella, Namala hidden a straw. Straw and nothing in a character. Namala straw it could change Angotangotumbo. But a year hole in Agatu and Namal character to place it out, straw it, and I'm a character. A straw and nothing in a Kataka. Our whole out of Kotirina. Ombadan the Gary, very interesting at all. Gary on a number of notebook like Indian margin very taginal. Or Alacor, not a clean at the Meditan, numbers at a Meditan. Uri Karno Saluangan and Ola margin of Desha. Other Paregalat e Eli. Elikan or Emba paper of anger installers annual. Other Adiamani Kadikina paper land, up a paper and a Vakila Adiaman Kadikina. Up a Kadisha very much again, number data, number edit the chicken sign and Kadisha Tirka, the Rigam Inditan, number distance at the Ridikin. Pali Kadichalim, margin the Pagadiola Kadikolo, a margin number the Vakilundana, edit the Vikinangi, Eli Kadicha Bomber, the Motta, number editing Nella, Eli Kadiki. Up again, Adina Venditana, number margin at another distance keep the Kinan, Eli Kadichalim. Our margin very caricatular, really, and margin to again. But the guidance of course interested at all. In the Gundamalo is an among the Lodas of the Chena. Celasanaka are an ordinary are on the edit round in Athotoching. Churruda, up in Dundana, and Edith chicken in Dundan and the specialty or Lasana on the Joykin. Other Aran or in our mark Cola Savanum, US patent and trademark registry the Tolasano Ion Dana, are in the badge. Pangola, lace, Pepsi, Coca Cola, and this honor to a Chelasanaka Kana, our R mark, paste, as well as lace, as well as our R mark, Kanamit. I know they show you the registry the Rikin and online telephone. Pinamala, Colimutai, Arikin, Colimutai, Lendu, and I stick kill a hole, other Colimutai, I stick kill and don't do a hole wherein then Namanocambo. Every hole of the check in the end of rotation or I might take him. Number a year candy, other years mold in a 3 year line you remember take him. I line here. Kambinda, Adinagato, Rangi, the Kudala, bold Pirtangata Meditana, Coli, Nelavi Pua, the Riga Meditana, our whole Natu, and Baki and the candy, riches and hard and Aka Meditane. How is some good thing? Another very interesting at all. I don't know, I'm like a Karichon, Nalakan, kind of pinil and Dana, Chalala, Visilite, Wagi, Visilite, or Lavunde. Up in the year video trail up a year video, stop it on the jerry, stop it on video like up in a channel and then subscribe either Totter than the Black Otter click the Langle video uploading everything. Up then a good notification at Lopio, Itilum, Kiddilum, Adipoli at all videos made of wind and Ganam, other game.